നല്ല തോപ്രാം കൂടി ഡ്രാഗൺ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക്. നീ എന്നെ അങ്ങോട്ട് കൊല്ലി, എന്നിട്ട് ഒരു കുഴി കുഴിച്ച് മൂടിയിട്ട് ആ ബസ് എടുത്തിന്റെ മുകളിൽ വെക്ക്. ഇപ്പോ നിങ്ങൾ ഒന്നുമല്ല ഹീറോ. ഇപ്പോഴത്തെ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ വിനോദാണ്. വിനോ യെസ്. ഇപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ വിനോദാണ്. എവിടെ നോക്കിയാലും വിനോദ്. സത്യത്തില് നീ ആരാ? ഓ, വിനോദിനെ കൊണ്ട് ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, ഓടാനും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. വിനോദ് ആരാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. അപ്പൊ വിനോദ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലാബ് പോയിന്റിൽ നിന്ന് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്ലാബ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദി യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അതായത് അവർ നല്ല അടിപൊളി റോസ്റ്റിംഗ് വീഡിയോസ് അതേപോലെ തന്നെ കോമഡി വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്. ഓഹോ, അത് നന്നായി. ശരി, കാരിയോൺ. ഈ ഒരു സംഭവത്തിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആഴ്ച മുമ്പ് ഇവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു കമന്റ് റിയാക്ഷനിൽ അവർ വിനോദ് താരു എന്ന് പറഞ്ഞ ഒരാള് വിനോദ് എന്ന് മാത്രം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അപ്പോ ആ ഒരു വിനോദ് എന്ന് പറഞ്ഞ കമന്റിന് ഏറെക്കുറെ 7 ലൈക്കുകൾ മാത്രമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികം. എന്തൊക്കെയാണെങ്കിലും വിനോദ് ആയ ഒരു 7-ൽ നിന്ന് 70 മില്യണിലോട്ടും ബില്യണിലോട്ടൊക്കെ മാറി എന്നുള്ളതാണ് സത്യം. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് നാസ, മോദിജി അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമന്റ് സെക്ഷനിലും എങ്കോ പത്താലും എന്താ പറയാ, ഫോറിൻ യൂട്യൂബേഴ്സ്, ഇന്ത്യൻ യൂട്യൂബേഴ്സ്, മലയാളികള്, തമിഴന്മാര്, അതേപോലുള്ള ആര് എവിടെ ഏത് കമന്റിൽ നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വിനോദിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത, there is no vaccination. No treatment protocol. അപ്പൊ വിനോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോലും അറിയാതെ അതൊരു വൈറൽ ആയിട്ടുള്ള ഒരു മീം ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പ സന്തോഷ. അതേപോലെ തന്നെ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ IPL വിനോദ്, PTM വിനോദ്, എന്നാലും എന്തിനേറെ പറയും. നമ്മുടെ യൂട്യൂബ് ഇന്ത്യയുടെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വിനോദിനെ ദർശിക്കാവുന്നതാണ്. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. തുടങ്ങിയിട്ട് നമ്മൾ ട്വിറ്ററിൽ കയറി നോക്കാന്നുള്ള വിനോദ് എന്ന് പറഞ്ഞുള്ള ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആണ്. ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു. അവർക്കും എനിക്കൊരു സ്വീകരണം തരുന്നു. അതേപോലെ തന്നെ ജസ്റ്റ് വിനോദ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുംബൈ പോലീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡിയർ വിനോദ്, വി ഹോപ്പ് യുവർ നെയിം ഈസ് നോട്ട് യുവർ ഓൺലൈൻ പാസ്വേഡ്. ഇറ്റ്സ് പ്രെറ്റി വൈറൽ, ചേഞ്ച് ഇറ്റ് നൗ, ഓൺലൈൻ സേഫ്റ്റി. എന്താ ചിരിച്ചത്? നല്ല പ്രയോഗം. നാഗ്പൂർ സിറ്റി പോലീസിന്റെ പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിയർ വിനോദ്, വി നോ യു ഹാവ് ഗോൺ വെരി വൈറൽ, ബട്ട് യുവർ സേഫ്റ്റി ഈസ് ഇമ്പോർട്ടന്റ്. കൊറോണ ഈസ് മോർ ഫേമസ് ദാൻ യു. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. സോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സേഫ്റ്റി ഫസ്റ്റ്. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോർ അടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ്. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടിയിടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഡ്രാഗൺ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഡ്രാഗണിനുള്ള പാർക്കിംഗ് സൗകര്യം, ഇതും ഈ ഒരു തരത്തിലുള്ള ഒരു വിനോദമാണ് പറയാം. ജസ്റ്റ് ഫോർ എ രസം. ജസ്റ്റ് സ്പാമിങ്ങിന് വേണ്ടിട്ട്, അതായത് ഒരു ഫൺ ആസ്പെക്ടോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ്, അതായത് ഇത്തരത്തിലുള്ള കമന്റുകൾ, കാര്യങ്ങൾ. ഒരു പ്രത്യേക ജീവിതം അല്ലേ ചെറുത്. ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ശോഭ കാണാതിരിക്കുന്നു.